കാലം പരീക്ഷിച്ചറിഞ്ഞിട്ടുള്ളതും കാലത്തിൻ്റെ കയ്യൊപ്പ് ലഭിച്ചിട്ടുള്ളതുമായ എല്ലാ സനാതന മൂല്യങ്ങളെയും ആദ്യം നിഷേധിക്കുന്നത് അരിസ്റ്റോക്രാറ്റുകളാണ്, സമ്പന്ന സവർണവർഗങ്ങളാണ്. ഈ മോഹങ്ങൾ അല്പം അവരിൽ കടന്നാൽ പെട്ടെന്ന് അതിന് പ്രതികരിക്കാവുന്ന പണം അവരുടെ കയ്യിലാണുള്ളത്. ഉദാഹരണത്തിന്, നമ്മുടെ രാജ്യത്ത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ വന്നു. കഴിഞ്ഞ ദിവസമാണ് ഒരു ചാനലിൽ മൂന്ന് വൈദ്യശാസ്ത്രത്തിലെ ആളുകൾ ചേർന്നിരുന്ന് സംസാരിക്കുമ്പോൾ രോഗത്തിന് പ്രതിരോധമായി കൊടുക്കുന്ന മരുന്ന് ഹോമിയോപ്പതിയിലുണ്ട് എന്ന് പറഞ്ഞതിനെ ചൂണ്ടിക്കാണിച്ചത് സ്യൂഡോ സയൻസ് ആണെന്ന് പറഞ്ഞതാണ്. അയാളുടെ സിസ്റ്റത്തിനകത്തെ പ്രമുഖമായ ചികിത്സാ സമ്പ്രദായമാണ് ഈ പ്രതിരോധ ചികിത്സ. അവിടെ കൂടിയവരാരും ചോദിച്ചു കണ്ടില്ല, മാധ്യമത്തിൻ്റെ ഇൻട്രസ്റ്റ് അതല്ലാത്തതുകൊണ്ട് അവരും ചോദിച്ചു കണ്ടില്ല. ഇതിൻ്റെ പരസ്യവും നാളെ രോഗം വരാതിരിക്കാനുള്ള ഭാവങ്ങളുമൊക്കെയായി വന്ന ഇതിനെ സ്വീകരിച്ചപ്പോൾ അരിസ്റ്റോക്രാറ്റുകൾ ഏതാണ്ട് 1800 പരം രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. അരിസ്റ്റോക്രാറ്റുകളുടെ മേഖലയിലെ കച്ചവടം കഴിഞ്ഞപ്പോൾ ഇത് 600 രൂപയിലേക്ക് ഇടത്തരക്കാരന് വേണ്ടി തന്നു. കുറേ ഇടത്തരക്കാർ പെട്ടെന്ന് ഓടിക്കേറി 1800 വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷെ വിൽപ്പനക്കാർ ആഗ്രഹിച്ചത് ആദ്യത്തെ, അതിനൊരു പേരുണ്ട്, 3-tier marketing. ആധുനിക ലോകത്തെ മാർക്കറ്റിംഗ് രംഗം 3-tier marketing സിസ്റ്റത്തോടുകൂടിയതാണ്. ഫസ്റ്റ് മല്ലികളിൽ സാധനങ്ങൾ വച്ച് അലങ്കാര വിളക്കുകൾ തെളിയിച്ച് AC സൗകര്യങ്ങളോടുകൂടി അരിസ്റ്റോക്രാറ്റുകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. സമ്പന്നരും സവർണരുമായ അവരെ അനുകരിക്കാനുള്ളൊരു പ്രവണത താഴത്തെ തട്ടിൽ വളരെ ഉണ്ടാവും. താഴേക്ക് അനുകരണങ്ങൾ എത്താറില്ല. അപ്പോൾ ഇത് 1600 താന്നു. ഇടത്തരക്കാരോടിപ്പോയി. ഇപ്പം എനിക്ക് തോന്നുന്നു വീണ്ടും അത് താന്നു എന്നാണ്. 80-90 രൂപയ്ക്ക് തെരുവിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. വീടുകളിൽ സ്റ്റീൽ പാത്രങ്ങളും മൺപാത്രങ്ങളും കളിമൺ പാത്രങ്ങളുമൊക്കെ നിറഞ്ഞിരുന്ന വീടുകൾ എടുത്തെറിഞ്ഞാൽ പൊട്ടാത്ത പാത്രങ്ങളുമായി മാർക്കറ്റിംഗ് വിദഗ്ധർ രംഗത്തെത്തി. മെലാമിൻ പാത്രങ്ങളെന്ന് അവയ്ക്ക് പറയാം. യൂറിയയും ഫോർമാൽഡിഹൈഡുമാണ് അതിൻ്റെ കണ്ടൻറ്റ്. ചൂട് വെള്ളം അതിലൊഴിച്ചാൽ, ചൂട് കാപ്പി ഒഴിച്ചാൽ ഫോർമാൽഡിഹൈഡും യൂറിയയും നമ്മുടെ ശരീരത്തിൽ പിടിക്കും. അപകടകരമായൊരു പാത്രമാണ് അത്. പൊട്ടില്ല എന്നുള്ളത് ആണ് പ്രധാനമായി അതിന് സ്വീകരിച്ചത്. വർണ്ണഭംഗിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പുറമോടിയിൽ ഭ്രമിച്ചത്. കേരളത്തിലെ സവർണ സമ്പന്ന കുടുംബങ്ങളിലെ ഷോക്കേസുകളിൽ ഈ പാത്രങ്ങൾ നിറഞ്ഞു. അതിഥികളായ ഉന്നതന്മാർക്ക് വേണ്ടി ഇതിൽ ആഹാരങ്ങളായി. അവരുമായി സമ്പർക്കം പുലർത്തുന്ന ഇടത്തരക്കാർക്കൊരു വലിയ ആഗ്രഹമുണ്ടായി ഇത് കിട്ടിയാൽ കൊള്ളാം. പക്ഷേ ഒരു സെറ്റിന് 4-5 എണ്ണം അടങ്ങുന്നതാണ് ഒരു സെറ്റ്. ഇപ്പം എല്ലാം സെറ്റായിട്ടുള്ള കച്ചവടമാണ്. ഒരു സെറ്റിന് 4000 രൂപ വില വരും. സാധാരണക്കാരൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആയപ്പോൾ, സമ്പന്നൻ്റെ എല്ലാ ഷോക്കേസും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ടയറിലേക്ക്, രണ്ടാമത്തെ തട്ടിലേക്കുള്ള ഇടത്തരക്കാരനുള്ള സാധനം വന്നു. ഒരു സെറ്റ് 400 രൂപയ്ക്ക്. ഇടത്തരക്കാർ മുഴുവൻ മേടിച്ചു കഴിഞ്ഞപ്പോൾ എറണാകുളത്തും കോഴിക്കോട്ടുമുള്ള തെരുവോരങ്ങളിൽ ഇത് വാരിയിട്ട് 35 രൂപയ്ക്ക് കച്ചവടമായി. ഇതെല്ലാം ഭരണാധികാരികളുടെ മൂക്കിന് താഴെയാണ്, നിയമപാലകരുടെ കൺമുമ്പിലാണ്. നിയമപാലകരുടെ ഭാര്യമാരും ഭരണാധികാരികളുടെ ഭാര്യമാരും വരെ ഇത് മേടിക്കുന്നിടത്ത് മത്സരിക്കുന്നു.